അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 71, വിഷയം തിരുനബി, ഉപദേശങ്ങളുടെ സമൃദ്ധത. അൽഹംദുലില്ലാഹി കഫ വഅല ആലിഹിൽ മുസ്തഫ വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ ആശയ സമൃദ്ധവും സമ്പന്നവുമായിരുന്നു. ആരെയും മടുപ്പിക്കാതെ സാഹചര്യം ഉൾക്കൊണ്ട ഭാഷ്യങ്ങളായിരുന്നു അവയെല്ലാം. ജവാമിഉൽ കലീം എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത്തരം ഉപദേശങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തെറ്റ് കാണുമ്പോൾ ആ വ്യക്തിയെ പരാമർശിക്കാതെ പ്രസ്തുത തെറ്റിനെ മാത്രം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു തിരുനബിയുടെ സംസാരം. നിസ്കാരത്തിൽ കണ്ണ് മേൽഭാഗത്തേക്ക് ഉയർത്തുന്ന ആളെ കണ്ടപ്പോൾ അള്ളാൻ്റെ ഹബീബ് പ്രതികരിച്ചത്, എന്താണ് ചില ആളുകളുടെ കഥ? നിസ്കാരത്തിൽ അവർ കണ്ണ് മേൽഭാഗത്തേക്ക് ഉയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ അരികിലെത്തിയപ്പോൾ കുറച്ച് സ്ത്രീകൾ നബിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ വളരെ ദുഃഖിതയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇവർ ആരാണ്? അവർ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. രാത്രി മുഴുവൻ നിസ്കാരവും പകൽ നോമ്പുമായാണ് ഉസ്മാൻ തങ്ങളുടെ ജീവിതം. എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. ഇതുകേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. രാത്രിയിൽ നിസ്കാരവും പകൽ നോമ്പുമായി കഴിഞ്ഞുകൂടുകയാണോ? നിങ്ങൾ എന്നെ മാതൃകയാക്കുക. സ്വശരീരത്തോടും കുടുംബത്തോടുമുള്ള കടമകൾ മറക്കരുത്. വേറെ ഒരു സ്വഹാബി ഉദ്ധരിക്കുന്നത് കാണാം, ഞങ്ങൾ മുത്തുനബിയുടെ അടുക്കൽ 20 ദിവസം താമസിച്ചു. എല്ലാവരും ചെറുപ്പക്കാരാണ്. കുടുംബങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളെ പ്രയാസത്തിലാക്കി. കുടുംബത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നാട്ടിലേക്ക് തിരിക്കാൻ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, കുടുംബങ്ങളിലേക്ക് മടങ്ങണം, അവരുടെ കൂടെ താമസിക്കണം, അവരെ പഠിപ്പിക്കുക, കൽപ്പനകൾ ഓർമ്മപ്പെടുത്തുക, ഓരോ സമയത്തുമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കുക, നിസ്കാര സമയമായാൽ ഒരാൾ വാങ്ക് വിളിക്കുക, മുതിർന്നവർ ഇമാമത്ത് നിൽക്കുക, ഇങ്ങനെ തുടങ്ങി വിശാലമായ സമൃദ്ധമായ ഉപദേശങ്ങൾ മുത്തുനബിയുടെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഉയർന്നു നിൽക്കുന്ന കൈകളാണ് താഴ്ന്നു നിൽക്കുന്ന കൈകളേക്കാൾ മഹത്തരം. ധർമ്മത്തെ പ്രോത്സാഹിപ്പിച്ച അതേ ഗൗരവത്തിൽ തന്നെ യാചന നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ അരികിലെത്തിയ സദഖകളും ഹദിയകളുമെല്ലാം അർഹർക്ക് നൽകിയതിന് ശേഷമേ മുത്തുനബി വിശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി തങ്ങൾ വീട്ടിലേക്ക് പോയി. പെട്ടെന്ന് തിരിച്ചെത്തി സ്വഹാബത്ത് ചോദിച്ചു, എന്തുപറ്റി? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ അല്പം ഹദിയകൾ ബാക്കിയുണ്ടായിരുന്നു, അത് കൈകാര്യം ചെയ്യാൻ പോയതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ വളരെ ദരിദ്രരിൽപ്പെട്ട ഒരാളായിരുന്നു. മുത്തുനബി സൗബാനെ ഉപദേശിച്ചു, ഒരാളോട് ഒന്നും ചോദിക്കരുത്. സൗബാൻ പറയുന്നു, ഞാൻ അന്ന് മുതൽ ഒരാളോടും ഒന്നും ചോദിക്കാറില്ല. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ താഴെ വീഴുന്ന വടി പോലും ഒരാളോടും എടുത്തു തരാൻ ഞാൻ ആവശ്യപ്പെടാറില്ല. ഞാൻ തന്നെ ഇറങ്ങി അടുക്കലാണ് പതിവ്. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്നാണ് മുത്തുനബിയുടെ ഉപദേശം. സ്ഥൈര്യവും ധീരതയും സമർപ്പണവും കൈവിട്ടു പോകരുത്. ഏത് പ്രതിസന്ധിയിലും തളരരുത്. നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ അള്ളാഹുവും പ്രവാചകനും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നു. രഹസ്യ പരസ്യങ്ങളറിയുന്ന സ്വകാര്യ സുതാര്യ തലങ്ങളിൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുർആനിൽ മുത്തുനബിയോട് അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നാല ആജ്ഞാപിക്കുന്നു.
ഖുർആനിൻ്റെ ഈ ബോധനമാണ് തിരുനബിയുടെ ജീവിതം. അനസ് ഇബ്നു മാലിക് തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം, ഖബറിൻ്റെ സമീപത്തിരുന്ന് കരയുന്ന സഹോദരിയുടെ ചാരത്ത് കൂടെ നടന്നു പോകുമ്പോൾ മുത്തുനബി പറഞ്ഞു, ഇസ്ബിരി മോളെ ക്ഷമിക്കൂ. അവൾ പറഞ്ഞത്, എൻ്റെ പ്രയാസം നിങ്ങൾക്കുണ്ടായിട്ടില്ല, അത് നബിയാണ് എന്ന് തിരിച്ചറിയാതെയുള്ള മറുപടിയായിരുന്നു. നബിയാണെന്ന് ഉപദേശിച്ചത്, നബിയാണ് എന്നോട് ആ ഉപദേശം നടത്തിയത് എന്ന് പിന്നീട് അറിഞ്ഞ സ്ത്രീ നബിയുടെ വീട്ടിലെത്തി ക്ഷമ ചോദിച്ചു. മുത്തുനബി ആ സമയത്ത് പ്രതികരിച്ചത്, അസ്വബറു ഇന്ദ സ്വദമത്തിൽ ഊല, ക്ഷമ പ്രയാസത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. ക്ഷമയെക്കുറിച്ചും അതുണ്ടാവേണ്ട സമയത്തെക്കുറിച്ചും നിരവധി തത്വങ്ങളാണ് മഹാന്മാർ പഠിപ്പിച്ചത്. വിവേകത്തിൽ നിന്നാണ് ക്ഷമയുടെ ഉത്ഭവം. പരീക്ഷണങ്ങളിൽ, ആരാധനകളിൽ, ദോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ തുടങ്ങി വിവിധ ഇനം ക്ഷമകളുണ്ട്. അവയെല്ലാം പ്രശ്നങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെയാവണമെന്നാണ് ഇവിടുത്തെ പാഠം. അല്ലാതിരുന്നാൽ സംഭവിക്കുന്ന കുറവുകളെക്കുറിച്ചും ഇതിൽ സന്ദേശമുണ്ട്. ഭാര്യമാരുമായുള്ള ലൈംഗികതയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് ആശ്ചര്യം. അതെങ്ങനെ? അവരുടെ ചോദ്യം കേട്ട് മുത്തുനബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലൈംഗികത നിഷിദ്ധ മാർഗത്തിൽ ഉപയോഗിച്ചാൽ കുറ്റമുണ്ടാവുമോ? സ്വഹാബത്തിൻ്റെ പ്രതികരണം, നഅം, അതെ, എങ്കിൽ അനുവദനീയമാകുമ്പോൾ പ്രതിഫലവും ലഭിക്കണം. മറ്റൊരു ഉപദേശം നോക്കൂ. രണ്ട് കാലിനും താടിയെല്ലിനും ഇടയിലുള്ള അവയവങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം ഏൽക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. ഈ സന്ദേശം നൽകുന്ന സൂചന വിശാലമാണ്. പ്രബോധിതരുടെ മനം നിറയെ ആശയും സന്തോഷവും സംതൃപ്തിയും നിറയുന്ന ആയിരക്കണക്കിന് ഉപദേശങ്ങൾ ഇത്തരത്തിലുണ്ട്. വിശ്വാസികൾക്ക് വഴിവിളക്കാണ് അതെല്ലാം. ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.